മുളകുപൊടിയും തേയിലയും കടുകുമൊക്കെ ഉപയോഗിച്ച് മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കാമെന്ന് തെളിയിക്കുകയാണ് ഒരു വീട്ടമ്മ. തിരുവനന്തപുരം കരകുളം സ്വദേശിനി ആർദ്ര പതിവ് സങ്കേതങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുന്നു. ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ഇക്കാലത്തിനിടയിൽ ആർദ്ര വരച്ചു തീർത്തത് ഒരുപാട് ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സങ്കേതങ്ങളിൽ വ്യത്യസ്ത പരീക്ഷണമാണ് ആർദ്ര നടത്തുന്നത്. ജലച്ചായം, അക്രലിക്, എണ്ണച്ചായം എന്നിവയ്ക്ക് പുറമെയാണ് വീട്ടിലെ അടുക്കളയിൽ ദിവസേന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും സങ്കേതങ്ങളായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഭക്ഷ്യക്കിറ്റ് കിട്ടിയപ്പോൾ അതിലെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം വരച്ചതാണ് തുടക്കം. പിന്നീട് തേയില ഉപയോഗിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ചിത്രം. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചത് കടുകുമണികളാണ്. ഇതിനൊപ്പം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും അരിയുമെല്ലാം പല നിറങ്ങൾക്കായി ചാലിച്ചു. പിന്നെ ബോട്ടിൽ ആർട്ട്, പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ പൂക്കുല, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ക്ലാഞ്ഞിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അതൊക്കെ കുഞ്ഞിലേ ആയതുകൊണ്ട് എൻ്റെ നിന്ന് അതൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ലേറ്റായിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടി, ഞാൻ ചെയ്തു. ഞാൻ ആദ്യം അത് പേപ്പറിൽ A3 പേപ്പറിലാണ് ചെയ്തത്. കാരണം അതൊരു ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് പേപ്പർ യൂസ് ചെയ്തേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ ഔട്ട്ലൈൻ ഞാൻ ചെയ്തേക്കുന്നത് കടുക് വെച്ചിട്ടാണ്. അകത്ത് മുളക് പൊടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അബ്ദുൾ കലാമിനെ ചെയ്തേക്കുന്നത് തേയിലപ്പൊടി കൊണ്ടും പുള്ളിയുടെ മുടി ചെയ്തേക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി കൊണ്ടും കോട്ടിൻ്റെ കൈ വന്നിട്ട് അരി വെച്ചിട്ടാണ് ചെയ്തത്. ഈ ചിത്രം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആയിരുന്നുവെങ്കിലും ആർദ്ര സഞ്ചരിച്ചത് ചിത്രകാരനായ അച്ഛൻ ഹരി ഇറയൻകോടിൻ്റെ വഴിയിലാണ്. ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ഇക്കാലത്തിനിടയിൽ എണ്ണമറ്റ ചിത്രങ്ങളാണ് ആർദ്ര വരച്ചത്. കഴിഞ്ഞ 9 വർഷമായി പ്രൊഫഷണൽ ചിത്രകാരിയാണ്. ഇതിനിടയിൽ സിനിമാ രംഗത്ത് ഡിസൈൻ മേഖലയിലും തിളങ്ങി. 5 ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചു. ചിത്രകലയിൽ പരീക്ഷണങ്ങളുടെ വഴിയിലാണ് ആർദ്ര എന്ന വീട്ടമ്മ. 24 തിരുവനന്തപുരം. നല്ല ചിത്രകാരി.